എല്ലാവർക്കും സി എം എ ഇന്റർമീഡിയറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ആർ കോഴ്സിലേക്ക് സ്വാഗതം. അപ്പൊ കോസ്റ്റിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. മെറ്റീരിയൽ കോസ്റ്റ് എന്താണെന്നും ലേബർ കോസ്റ്റ് എന്താണെന്നും എക്സ്പെൻസ് കോസ്റ്റ് എന്താണെന്നും ഓവർ ഹെഡ് കോസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. എന്താണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കുറെ ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നത് ഒക്കെ. അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ ഒരു സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് CAS, അതായത് CAS. അപ്പൊ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ്. ഇന്ത്യയിലാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു അച്ചീവ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഓഫ് മെഷർമെന്റ് ആൻഡ് അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ്. അതായത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ കോസ്റ്റ് മെഷർ ചെയ്യുന്നതിനും അതുപോലെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അസർട്ടൈൻ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമുക്കുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ യൂണിഫോമിറ്റി കൺസിസ്റ്റൻസി ഒക്കെ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എന്ന് നമുക്ക് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വരുന്ന ഒബ്ജക്റ്റീവ് ആണ് പ്രൊവൈഡ് എ സ്ട്രക്ചേർഡ് അപ്രോച്ച് ഫോർ മെഷർമെന്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് എങ്ങനെ മെഷർ ചെയ്യണം എന്നതിനുള്ള ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് പ്രൊവൈഡ് ചെയ്യുകയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് വരുന്നതാണ് പ്രൊവൈഡ് ഗൈഡൻസ് ടു അച്ചീവ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഇൻ മെഷർമെന്റ് ഓഫ് കോസ്റ്റ്. അതായത് കോസ്റ്റ് മെഷർ ചെയ്യുന്ന ടൈമിൽ ഒരു യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി കൊണ്ടുവരാനായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പൊ നമുക്ക് കുറേ ഇൻഡസ്ട്രീസ് കുറേ ബിസിനസ്സിലൊക്കെ കോസ്റ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കുന്നുണ്ടാകും. അപ്പൊ ഈ എല്ലാ ബിസിനസ്സിലും തയ്യാറാക്കുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് കൊണ്ടുവരാനായിട്ട് അതിനുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ് വരിക. ഇനി തേർഡ് ഒബ്ജക്റ്റീവ് വരുന്നതാണ് മീനിങ് ഫുൾ ഇന്റർ ഫേം കമ്പാരിസൺ ക്യാൻ മേഡ്. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രീസിലും യൂണിഫോം ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് യൂസ് ചെയ്തിട്ട് കോസ്റ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് പല ബിസിനസ്സുകൾ തമ്മിൽ, അതായത് ഇന്റർ ഫേം തമ്മിലുള്ള കോസ്റ്റ് അക്കൗണ്ട്സ്, അവരുടെ കോസ്റ്റ് അക്കൗണ്ട്സ് ഈസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ദി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്നത് അസിസ്റ്റ് ഇൻ ക്ലിയർ ആൻഡ് യൂണിഫോം അണ്ടർസ്റ്റാൻഡിങ് ടു വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ഗവൺമെന്റ്, MCA etc. ഗവൺമെന്റ്, അതുപോലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, അതുപോലെ മറ്റ് ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഇവർക്കൊക്കെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ട്സും റിപ്പോർട്ട്സ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് യൂണിഫോം ആയിരിക്കണം അല്ലേ. പല ബിസിനസ്സിനെയും കോസ്റ്റ് അക്കൗണ്ട്സ് പല തരത്തിലാണെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇത് മനസ്സിലാക്കാനായിട്ട് പാടാണ്. അപ്പോൾ അതിലൊരു യൂണിഫോമിറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഈസി ആയിട്ട് തന്നെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ട്സും റിപ്പോർട്ട്സും മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് വരിക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്. നമ്മൾ പറഞ്ഞല്ലേ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന്റെ ഫംഗ്ഷൻസ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ വരുന്നത് ഇതാണ്, ടു ഇഷ്യൂ ദ ഫ്രെയിം വർക്ക് ഫോർ ദ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഇഷ്യൂ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ടു എക്യുപ്പൈ ദ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് വിത്ത് ബെറ്റർ ഗൈഡ് ലൈൻസ് ഓൺ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ്. അതായത് നമ്മുടെ CMA-ക്കാർക്ക്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസിന് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ ഇത് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ട്സ് തയ്യാറാക്കാം എന്നതിനുള്ള ഗൈഡൻസ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് സെക്കൻഡ് ഫംഗ്ഷൻ വരുന്നത്. ഇനി തേർഡ് ഫംഗ്ഷൻ, ടു അസിസ്റ്റ് ദ മെമ്പേഴ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് യൂണിഫോം കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ വേരിയസ് സ്റ്റാറ്റ്യൂട്ട്സ്. അതായത് നമ്മുടെ മെമ്പേഴ്സിനെ, അതായത് CMA മെമ്പേഴ്സിനെ പല നിയമപ്രകാരമുള്ള കോസ്റ്റ് അക്കൗണ്ട്സ്, അതുപോലെ യൂണിഫോം ആയിട്ടുള്ള കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെ കറക്റ്റ് ആയിട്ട് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാം, അതിന് പ്രിപ്പറേഷനിൽ അസിസ്റ്റ് ചെയ്യുകയാണ്
തേർഡ് ഫംഗ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് ടു പ്രൊവൈഡ് ഫ്രം ടൈം ടു ടൈം ഇന്ററപ്റ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പല സമയങ്ങളിൽ, അതായത് ഓരോ അപ്ഡേഷൻസ് വരുന്നതിനനുസരിച്ച് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ മീനിങ് എന്താണ്, ഇന്ററപ്റ്റേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടു ഇഷ്യൂ ആപ്ലിക്കേഷൻ ഗൈഡൻസ് റിലേറ്റിംഗ് ടു ഓ എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്. അതായത് ഓരോ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും അത് എങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യണം, എങ്ങനെ അത് യൂസ് ചെയ്യണം, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടു പ്രൊപ്പഗേറ്റ് ദി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടു പ്രൊസ്യൂ ദ യൂസേഴ്സ് ടു അപ്ഡോപ്റ്റ് ദം ഇൻ ദി പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ജനറൽ പർപ്പസ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലായിടത്തും യൂസ് ചെയ്യാനായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ പ്രിപ്പറേഷനും പ്രസന്റേഷനും എങ്ങനെയാണ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത്, അതിന് അത് യൂസേഴ്സിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെയാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ വരിക. നെക്സ്റ്റ് വരുന്നതാണ് ടു പ്രൊസീഡ് ദ ഗവൺമെന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ് ടു എൻഫോഴ്സ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ടു ഫെസിലിറ്റേറ്റ് ദ അഡോപ്ഷൻ ദെയർ ഓഫ് ബൈ ഇൻഡസ്ട്രി ആൻഡ് കോർപ്പറേറ്റ് എന്റിറ്റീസ് ഇൻ ഓർഡർ ടു അച്ചീവ് ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനായിട്ട് എല്ലാ ഇൻഡസ്ട്രീസും കോർപ്പറേറ്റ് എന്റിറ്റീസും ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് അതിനുള്ള അതിന് അവരെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് അവർക്കൊരു കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ നിർത്തി കുറച്ച് കമ്പൽസറി ആക്കിയിട്ട് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് പ്രാക്ടീസിൽ നമുക്കൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, അതാണ് ഒരു നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടു എഡ്യൂക്കേറ്റ് ദ യൂസേഴ്സ് അബൌട്ട് ദ യൂട്ടിലിറ്റി ആൻഡ് ദ നീഡ് ഫോർ കംപ്ലയൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നതിൻ്റെയും അത് യൂസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് യൂസേഴ്സിന് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഡസ്ട്രീസിലും മറ്റ് ബിസിനസ്സിനൊക്കെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റായിട്ട് അതിൻ്റെ യൂസ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ വരുന്നത്. ഇനി നമുക്കൊരു ടോട്ടൽ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഓരോ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. നമ്മളൊരു കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ കോസ്റ്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, നേച്ചർ ഓഫ് എക്സ്പെൻസിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ട്രേസബിലിറ്റി ഓഫ് കോസ്റ്റ് ഒബ്ജക്റ്റിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, ഫംഗ്ഷൻസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, നേച്ചർ ഓഫ് ബിഹേവിയറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രോസസ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് കപ്പാസിറ്റി ഡിറ്റർമിനേഷൻ ആണ്. ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന ഫെസിലിറ്റീസിനെ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സിലും പ്രിൻസിപ്പിൾസിലൊക്കെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാനായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2. ഇവിടെ മെയിനായിട്ട് നമുക്ക് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി, നോർമൽ കപ്പാസിറ്റി എന്നിങ്ങനെ 2 കപ്പാസിറ്റീസ് ആണ് വരിക. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ കപ്പാസിറ്റി, ആക്ച്വൽ ഇത്ര പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നോർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്ന കപ്പാസിറ്റി, അതായത് നോർമൽ കണ്ടീഷൻസിൽ ഐഡിയൽ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി നോർമൽ കണ്ടീഷൻസിൽ എത്ര പ്രൊഡക്ഷൻ നടത്തുന്നു അതിന്റെ കപ്പാസിറ്റിയാണ് നോർമൽ കപ്പാസിറ്റി. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 വരുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓവർഹെഡ് ആണ്. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓവർഹെഡിന്റെ അസർട്ടൈൻമെന്റും മെഷർമെന്റും ക്ലാസിഫിക്കേഷനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണിത്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ക്യാപിറ്റൽ കൺസംപ്ഷൻ. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5 ആവറേജ് ഓർ ഇക്വലൈസ്ഡ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ് 6 വരുന്നത് മെറ്റീരിയൽ കോസ്റ്റ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് 7 വരിക എംപ്ലോയി കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 കോസ്റ്റ് ഓഫ് യൂട്ടിലിറ്റീസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 ഡയറക്റ്റ് എക്സ്പെൻസസ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11 അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. കോസ്റ്റ് സർവീസ് കോസ്റ്റ് സെൻറ്ററിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഈ ഓരോ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സും നമുക്ക് വരുന്നത് ഈ ഒരു പറയുന്ന പോയിന്റിലെ ഈ ഒരു കോസ്റ്റിലെ നമ്മുടെ അസർട്ടൈൻമെൻറ്റും ക്ലാസിഫിക്കേഷനും ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂണിഫോം ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പൾസും മെത്തേഡ്സും ഒക്കെ കൊണ്ടുവരാനായിട്ടാണ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പൊലൂഷൻ കൺട്രോൾ കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 15 സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്.
കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16 ഡിപ്രസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, കോസ്റ്റ് അക്കൗണ്ടിംഗ് 17 ഇൻട്രസ്റ്റ് ആൻഡ് ഫിനാൻസിങ് ചാർജസ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 18 റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 19 ജോയിന്റ് കോസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 20 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓൺ റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ നൗഹൗ ഫീ, ദെൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ, കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 22 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഓൺ മാനുഫാക്ചറിംഗ് കോസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 23 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഓൺ ഓവർ ബർഡൻ റിമൂവൽ കോസ്റ്റ്, ദെൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓൺ ട്രീറ്റ്മെന്റ് ഓഫ് റവന്യൂ ഇൻ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഈ ഓരോ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ നമുക്ക് പറയുക ആ ഒരു കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ, മെഷർമെന്റ്, അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 24 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. അതിന്റെ സമറൈസ്ഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ തിയറി പോർഷനാണ് എന്ന് പറഞ്ഞാൽ ആരും ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ചെറിയ പോർഷനാന്ന് പറഞ്ഞ് നമുക്കൊരു 5 to 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് വരാം. ഏതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണെന്നൊക്കെ ചോദിച്ച് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ഓരോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, 24 കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ഒരു ഷോർട്ടായിട്ടുള്ളൊരു സമ്മറൈസ്ഡ് പോർഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.